നമസ്കാരം. ഇന്ന് ബുധനാഴ്ച കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ പതിവ് തെറ്റിക്കാതെ തന്നെ ഇന്നും ഒരു സൈനിങ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് അറിയാവുന്ന സൈനിങ് ആണ് എങ്കിൽ കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള സൈനിങ് ആണ് നടത്തിയിരുന്നത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകി പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പുറകിലോടുന്ന ഒരു സംഭവം നിങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഇന്ത്യ വേഴ്സസ് ന്യൂസിലൻഡ് മത്സരം കണ്ടങ്ങ് ഇരുന്നു പോയി. ബിലാൽ ഹുസൈൻ ഖാൻ അഥവാ ബിലാൽ ഖാൻ എന്ന് തന്നെ നമുക്ക് പറയാം. 24 വയസ്സ് മാത്രം പ്രായമുള്ള ഉത്തർപ്രദേശ് സ്വദേശിയായ ബിലാൽ ഖാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പ്രൈമറി ഗോൾ കീപ്പറായിട്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരിക്കുന്നത്. ഇത് ആക്ച്വലി ഒരുപാട് മുമ്പ് നടന്ന സൈനിങ് തന്നെയാണ്. പക്ഷെ അതിന്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ ഇന്നാണ് വന്നത് എന്ന് മാത്രം. ഇതുപോലെ ഒരുപാട് സൈനിങ്ങൾ നടന്നിട്ടുണ്ട്, പക്ഷെ എല്ലാം ബുധനാഴ്ചകളിലാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിലാൽ ഖാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ചെറിയൊരു കാലഘട്ടം കൊണ്ട് തന്നെ അദ്ദേഹം ഒരുപാട് കരിയർ അച്ചീവ്മെന്റുകൾ നേടിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. 2013 മുതൽ അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ ഫുട്ബോൾ കരിയർ ആരംഭിച്ചു. ചർച്ചിൽ ബ്രദേഴ്സുമായിട്ടാണ് അദ്ദേഹം ആദ്യമായി ഫുട്ബോൾ കരിയർ ആരംഭിക്കുന്നത്. ഇതിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് 2016 അദ്ദേഹം FC പൂനെ സിറ്റിക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2016-17 സീസണുകളിൽ ഗോകുലം FC വേണ്ടിയും ഇദ്ദേഹം ബൂട്ട് അണിഞ്ഞിട്ടുണ്ട്. ലോൺ അടിസ്ഥാനത്തിൽ അദ്ദേഹം ബൂട്ട് അണിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യവും നമുക്ക് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അവസാനമായി അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ലീഗ് എന്ന് പറയുന്നത് ഐ ലീഗിൽ റിയൽ കാശ്മീർ FC വേണ്ടി കളിച്ച സമയത്തായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് അവസരങ്ങൾ ആ ടീമിൽ നിന്നും ലഭിച്ചു. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള പ്രകടനം അദ്ദേഹത്തിന് കാഴ്ചവെക്കാനും സാധിച്ചു. അദ്ദേഹത്തിന് മികച്ച പ്രകടനം കാഴ്ചവെച്ചത് കൊണ്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇദ്ദേഹത്തെ സൈൻ ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ ഗോൾ കീപ്പർമാർക്ക് കുറച്ചുകൂടെ ക്വാളിറ്റി കൂടുതലാണ് എന്ന് നമുക്ക് പൊതുവെ അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബിലാൽ ഖാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നല്ല മികച്ച ഒരു പ്രകടനം തന്നെ കാഴ്ചവെക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. എന്തായാലും ഇന്ന് ഡബിൾ സൈനിങ് ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു കാത്തിരുന്നതെങ്കിൽ ഒറ്റ സൈനിങ്ങോടുകൂടി തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈനിങ് ക്ലോസ് ചെയ്തു. എന്താണ് സംഭവം എന്നറിയില്ല. ഡബിൾ സൈനിങ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് റൂമേഴ്സുകൾ പരന്നിരുന്നു എങ്കിൽ കൂടെ ആ ഒരു സംഭവം നടന്നില്ല എന്നുള്ളതാണ്. മികച്ച പ്രകടനം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ബിലാൽ ഖാൻ കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ സൈനിങ്ങുമായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീക്ഷിച്ചപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒപ്പം മറ്റൊരു മറ്റൊരു സമയം മറ്റോ കണ്ടുപിടുന്നവരേക്കും.